हलो फ्रेंड्स एक्सल आद्य पाठभागुम स्वागत अब नाम डिस्क एक्सल वाले बेसिक पाठभागन अब नमुक वाले बेसिक डीटेल ऑफ एम एस एक्सल अब एक्सल ओपन समयत यानी का स्क्रीन निणा सा अब नाम एक्सल अलग एक्सल ओपन वच पेजि नामपुर स्प्रेडीट अब स्प्रेडीट उद्दूम चेर स्प्रेडीट अलग रोयमी कोलोम अोय प्लस कोलम अमी का सल नमुक पर रोयम കോളവും തമ്മിൽ മെർജ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെയാണ് റോയും കോളത്തിനെയും മെർജ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു സെൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ഒരു പാർട്ടിക്കുലർ ഒരു ഷീറ്റ് അതിനെ നമുക്ക് ഒരു സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയാം എക്സൽ ഓപ്പൺ ചെയ്ത എന്ത് ഒരു സംഭവത്തിനെ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് എക്സലിന്റെ क्विक एक्सेस टूल बार नोक अब ईर ए नोकिकि नमुक का कस्टमाइज क्विक एक्सेस टूल बार अब 2007 मुदल अलग आ 2006-7 मुदल वर्षनस साधारण नमुक कस्टमाइज क्विक एक्सेस टूल बार का साधी अब नाम ओपन कहिजा न्यू ओपन सेव ईमेल क्विक प्रिंट प्रिव्यू स्पेलिंग अगले क्विक एक्सेस टूल बार नमुक का साधिक टूल बार पर्टिकुलर पर्टिकुलर कोलत्तिने मोत्तत्तिल सेलेक्ट चेय्यणमेंगिल उदाहरणत्तिन इविडे 1 2 3 4 इंगनेयुळ्ळ नम्मळ न्यूमरिक वैल्यू वच्चाण नम्मळ ആക്സസ് ചെയ്യുന്നത് ഇതായി 11-ാമത്തെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11-ാമത്തെ റോ നമുക്ക് മൊത്തത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോ നോക്കി കഴിഞ്ഞാൽ ആ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് റോസിനെ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ റോസിനെ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ് ന്യൂമറിക് വാല്യൂസിനെ വെച്ചാണ് റോസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സൽ ഷീറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ടെക്സ്റ്റ് വാല്യൂസ് വെച്ചാണ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതുവരെയുള്ള എല്ലാ കോളംസും അതായത് കെ ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോളംസ് നമ്പർ ഓഫ് കോളംസിനെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ദാ ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും സ്ക്രോൾ ബാർ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്ക്രോൾ ചെയ്ത് ആ റോയെ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ കോളത്തിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളത്തിന്റെ ഞാൻ പറഞ്ഞു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ് നമ്പേഴ്സ് വെച്ചാണ് അപ്പോൾ ഞാൻ അതിനേം സ്ക്രോൾ ബാർ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാ ഇവിടെ ഇങ്ങനെ നമുക്ക് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സാധിക്കും ഫൈൻ അപ്പോൾ നമ്മൾ എ ഈ വരെ ഉണ്ട് നമുക്ക് പി ക്യു ആർ എസ് യു ഡബ്ല്യു എക്സ് വൈ ഇസഡ് കഴിഞ്ഞ് എ എ എ ബി എ സി എ ഡി എ അങ്ങനെയുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനേയും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്ക്രോൾ ബാർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കി നോക്കാൻ സാധിക്കും ഫൈൻ ഇനി ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ റിബൺ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിബൺ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ നോർമലി റിബൺ ഏരിയ എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു പാർട്ടിക്കുലർ പാർട്ടിനെയാണ് നമ്മൾ നോർമലി എന്താണ് റിബൺ ഏരിയ എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഫോർമുല ബാർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫോർമുല ബാർ നമ്മൾ എന്തെങ്കിലും ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോർമുല ബാർ അപ്പോൾ തൊട്ട് മുകളിലുള്ള ഏരിയ നമ്മൾ എന്ത് പറയും റിബൺ ഏരിയ എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം കമാൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കും കമാൻഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ് ഫോർമുല ഏരിയ എന്ന് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും ഓക്കെ ഇത് റിബൺ ഏരിയ ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഹോം ഇൻസർട്ട് പേജ് ലേഔട്ട് ഫോർമുല ഡാറ്റ റിവ്യൂ വ്യൂ ഇതിനെല്ലാം നമുക്ക് വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം അപ്പോൾ ഹോം എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻ ഉണ്ട് ഇൻസേർട്ടിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ടിൻ്റെ അകത്ത് വിവിധ തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ് ഇൻസേർട്ട് എന്ന ആ ഒരു പാർട്ടിക്കുലർ പോർഷനിൽ വെച്ച് ഞാൻ ഇതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്
എന്ത് സംഭവിച്ചു ആ ബാക്കിയെല്ലാം പോയിട്ട് ആ ഇൻസേർട്ടിനുള്ള ഓപ്ഷൻ മാത്രമായിട്ട് ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സിൽ കാണിച്ചു തരികയാണ്. അപ്പം നമുക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസേർട്ട് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വരും. എല്ലാ ഓപ്ഷനും അതുതന്നെയാണ്. പേജ് ലേഔട്ട് ഈ നമ്മുടെ ആ ഒരു ഏരിയ നമുക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ, റിബൺ ഏരിയ നമുക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ, ബാക്കി ഈ ഒരു പേജ് ലേഔട്ടിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷനും ആ ഒരു സെല്ലിൽ അടങ്ങിയിട്ടുള്ള ഏരിയ മാത്രം കണ്ടാൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ബാക്കിയെല്ലാം പോയിട്ട് ആ റിബൺ ഏരിയ പോയി കഴിഞ്ഞിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം കാണിക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് കാണിക്കും, ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എക്സൽ ഷീറ്റ് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് നമ്മൾ ഈ എന്താണ് സെല്ല്, ഞാൻ പറഞ്ഞു എന്താണ് സെല്ല് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താൽ, റോയും കോളവും ചേരുന്ന ഒരു സ്ഥലമാണ് സെല്ല് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ഈ റോയും ഈ ഒരു കോളവും ചേരുന്ന സ്ഥലമാണ്. അപ്പം അതിനെ നമ്മൾ കോളത്തിൻ്റെ പേരെന്ത് വിളിക്കും, H5 എന്ന് നമുക്കിവിടെ കാണിക്കുന്ന ഈ ഒരു സെല്ലിൻ്റെ പേരാണ്. നമുക്ക് അങ്ങനെ സെല്ലിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം H5 എന്നാണ്. അപ്പം നമുക്ക് ഈ സെല്ലിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരോ കീ യൂസ് ചെയ്ത് നമുക്ക് അതൊന്ന് നീക്കി നോക്കാം. ആരോ കീബോർഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് കീബോർഡിൽ ആരോ കീ യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതിനെ നീക്കാൻ പറ്റും. അപ്പം നമ്മൾ ഓരോന്നേ നീക്കുന്ന സമയത്ത് N7 7-ാമത്തതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് അതിൽ കാണിച്ചു തരുന്നുണ്ട് N7. നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ഒന്നും കൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് O7, താഴോട്ട് ക്ലിക്ക് ചെയ്ത് O8, O9. അങ്ങനെ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നതാണ് എക്സൽ ഷീറ്റ്. ഏത് ഏരിയയിലോട്ട് പോകുന്നു അതിൻ്റെ പേര് നമുക്ക് എന്താണ് അവിടെ ആ ഒരു ഏരിയക്കകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്ത് തരും. നമുക്ക് ഡിഫൈൻ ചെയ്തത് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഏരിയയിൽ നമുക്ക് എന്താ അതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള എക്സലിൽ വരുന്നത്. ഇനി ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞത് ഇതൊരു സ്പ്രെഡ്ഷീറ്റ് ആണെന്നാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ഇനി പറയാനുണ്ട്. നമ്മുടെ ഷീറ്റ് നമ്മളിപ്പോൾ ഡീഫോൾട്ടായിട്ട് ഈ ഒരു പർട്ടിക്കുലർ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് 3 ഷീറ്റുകളാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഏതൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്താലും ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. അപ്പോൾ ഈ 3 ഷീറ്റുകളാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഡീഫോൾട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഷീറ്റുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഷീറ്റ് എത്ര എണ്ണം ഉണ്ട് എന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് കാണിക്കും. ഷീറ്റ് 1-ലാണ് നമ്മൾ നിൽക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 2-ലോട്ട് അത് കൊണ്ടുപോകും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷീറ്റ് 3-ആണെന്നുണ്ടെങ്കിൽ ഷീറ്റ് 3-ലോട്ട് അത് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെറുതെ ക്ലിക്ക് ചെയ്താലും നമുക്കിവിടെ നമ്പർ ഓഫ് ഷീറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി എനിക്കൊരു പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട്കട്ട് ഷിഫ്റ്റും F11 ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അടുത്ത ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ഈ ഒരു ഷീറ്റ് എനിക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കിതാ ഇതിൻ്റെ അകത്ത് ഡിലീറ്റ് ഷീറ്റ് ഉണ്ട്, ഡിലീറ്റ് ചെയ്യാം, അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ഈ ഒരു സെല്ല് നമ്മൾ ഈ കാണുന്ന സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും അതിൻ്റെ സൂം ഔട്ട് നമുക്ക് നോക്കാം. ദാ ഈ ഏരിയ കാണിക്കുന്നുണ്ട്, അതിനെ നമുക്ക് വലുതാക്കാം, എത്രത്തോളം വലുതാക്കാം, മാക്സിമം വലുതാക്കാം, അതുപോലെ തന്നെ നമുക്ക് അതിനെ മാക്സിമം ചെറുതാക്കുകയും ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മളൊരു സ്പ്രെഡ്ഷീറ്റിനെ എന്താണ് ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ സൈസിനെ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും ചെയ്യുന്നത്. അപ്പോൾ എക്സലിൻ്റെ അകത്തുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഇത്. എക്സലിൻ്റെ തുടർന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അരിത്തമാറ്റിക് ഓപ്പറേഷൻ അങ്ങനെയുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാൽക്കുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ, ഓരോ ക്ലാസ്സുകളിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.